പവർ പ്ലസ് ഹോം അപ്ലയൻസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ. വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽക്കടവ് കൊടുങ്ങല്ലൂർ. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന്റെ കടലോരങ്ങൾ ശുചീകരിക്കുന്നതിന് വേണ്ടി സംഘാടക സമിതി യോഗം ചേർന്നു. തീരസുരക്ഷ തീരദേശ ബ്ലോക്ക് മെമ്പർമാരുടെ തനത് പദ്ധതി. കടലോര ശുചീകരണത്തിന്റെ ഭാഗമായി എസ്എൻപുരം ഗ്രാമപഞ്ചായത്തിലെ കടലോരങ്ങൾ ശുചീകരിക്കുന്നതിനായി സംഘാടക സമിതി യോഗം 21 വാർഡ് തീരം ബീച്ചിൽ ചേർന്നു. വാർഡ് മെമ്പർ കൃഷ്ണേന്ദു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബ്ലോക്ക് മെമ്പർ ശോഭന ശാർങ്ങന്ധരൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിര സമിതി അധ്യക്ഷ ജയ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ ഉണ്ടായി. ഇപ്പം നമുക്കൊരു സർവേ നടത്തുന്നുണ്ട്. കാർബൺ ന്യൂട്രൽ സർവേ എന്ന് പറയും. നെക്സ്റ്റ് സീറോ കാർബണിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സർവേയാണ് അത്. നമുക്ക് NSS വളണ്ടിയർമാർ, ആശാപ്രവർത്തകർ, അംഗനവാടി അധ്യാപകർ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മുടെ വാർഡ് തലത്തിൽ ഓരോ വാർഡിലും ഓരോ വീടുകളും കയറി ഇറങ്ങി നടത്തേണ്ടത്. അപ്പം അത്തരത്തിലുള്ള ഒരു സർവേകൾ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ വേറെ യാതൊരു ഇതും വേറെ യാതൊരു ദുർവിചാരവും വിചാരിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ പെൻഷനൊക്കെ കട്ടെയ്യോ എന്നൊക്കെയുള്ളൊരു ആശങ്ക ജനങ്ങളിലുണ്ട്. അടിത്തട്ടിലുള്ള ജനങ്ങൾക്ക് ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് അത്തരം ഒരു ആശങ്കയൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും അതിൻ്റെ ഒരു ഭാഗമല്ല എന്ന് കൂടി ഞാൻ ഈ വേദിയിൽ സൂചിപ്പിക്കുന്ന നമുക്ക് കാർബൺ ന്യൂട്രൽ സർവേയുമായി ബന്ധപ്പെട്ട് മാത്രം അതിലേക്ക് IRDC നേതൃത്വത്തിൽ നടത്തുന്ന ഒരു സർവേയാണ്. അതിന് നിങ്ങളെല്ലാവരും എല്ലാ ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാ സഹോദരിമാരും സഹായിക്കണം. തീരസുരക്ഷ ജനറൽ കോർഡിനേറ്റർ RK ബേബി പദ്ധതി വിശദീകരിച്ചു. NSSനെ പ്രതിനിധീകരിച്ച് അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ MARM GHSS സ്കൂളിലെ പ്രിയദർശിനി ടീച്ചറും വോളണ്ടിയർ ലീഡറും സ്കൗട്ട് ആൻഡ് ഗൈഡ് അധ്യാപകൻ ഭഗലാൽ മാസ്റ്റർ, CDS ചെയർപേഴ്സൺ ആമിന, തൊഴിലുറപ്പ് AE ശ്യാമിലി, ഹരിത കർമ്മ സേനാ പ്രതിനിധികൾ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ, വാർഡ് വികസന സമിതി അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരെല്ലാം യോഗത്തിൽ സംബന്ധിച്ചു. തീരം സൗഹൃദ കൂട്ടായ്മ എന്ന യുവജന കൂട്ടായ്മ ശുചീകരണ പ്രവർത്തികൾക്ക് എല്ലാവിധ പിന്തുണയും അറിയിച്ചു. സംഘാടക സമിതിയുടെ ചെയർമാനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനനെയും കൺവീനറായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശോഭന ശാർങ്ങന്ധരനെയും യോഗം തീരുമാനിച്ചു. വാർഡ് മെമ്പർമാർ, വൈസ് ചെയർമാൻമാരായും വിവിധ സംഘടനകളുടെ ചുമതലക്കാർ, ജോയിന്റ് കൺവീനർമാരായും പ്രവർത്തിക്കാൻ യോഗം തീരുമാനമെടുത്തു. October 19 ശനിയാഴ്ച രാവിലെ എല്ലാ ബീച്ചുകളും ഒരേ സമയം വൃത്തിയാക്കാൻ തീരുമാനിച്ചു. യോഗത്തിൽ പഞ്ചായത്ത് മെമ്പർ രേഷ്മ നന്ദി പറഞ്ഞു. ഒരു നല്ല തീരപ്രദേശം ഉണ്ടാക്കിയെടുക്കാനുള്ളതാണ് എൻ്റെ ലക്ഷ്യം. സമയമില്ലാത്തതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. ഒന്ന്, ഇത് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത് അഴീക്കോട് മുതൽ ചാമക്കാലം വരെയുള്ള മുഴുവൻ ബീച്ചുകൾ, ഈ ബീച്ച് അടക്കം എല്ലാ ബീച്ചിലും CCTV വെക്കാൻ പോകും. നല്ലല്ലേ? ബീച്ചിൽ മാത്രമല്ല, നമ്മളാ സ്വാമിക്കോളം റോഡുണ്ടല്ലോ, ആ റോഡ് അഴീക്കോട് ജെട്ടി മുതൽ ചാമക്കാല സെൻറ്റർ വരെ എല്ലാ സ്ഥലത്തും CCTV വരും. കഞ്ചാവ് കച്ചവടം ചെയ്യാൻ വരുന്നവരും NDM കച്ചവടം ചെയ്യാൻ വരുന്നവരും പെൺകുട്ടികളെ വളച്ച് കൊണ്ടുവന്നിട്ട് വേറെ കാര്യങ്ങൾക്ക് കൊണ്ടുപോകുന്നവർ, കുഴപ്പക്കാരൊക്കെ ഇല്ലേ, വേറെ 100,000 ക്രിമിനൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ, ഇവരെല്ലാം പിന്നെ മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലുപകരണങ്ങൾ കളവ് പോകുന്നു, കേട്ടിട്ടില്ലേ, ലക്ഷങ്ങളുടെ സാധനങ്ങളാണ് പോണത്. അഴീക്കോടാണെങ്കിൽ മണൽക്കടത്ത് നടക്കുന്നു, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനും പരിഹാരം, ഇതോടുകൂടി പരിഹാരമാവുന്നല്ല, ഇതൊരു പേടി ഉണ്ടാവാം, ഒരു ജാഗ്രത ഉണ്ടാവാം. നമ്മൾ തീരപ്രദേശത്തും ഈ രണ്ട് റോഡുകളിലും ബീച്ചുകളിലും CCTV വെക്കാൻ പോകും.